ചക്രക്കസരിയിൽ ഇരുത്തിയ വിധിയെ അതിജയിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയപൂർവ്വം താണ്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് കോഴിക്കോട് കീഴരിയൂർ സ്വദേശിനി എ കെ ശാരിക. പ്രശാന്ത് IAS കളക്ടർ ബ്രോ എന്ന പുസ്തകമാണ് സിവിൽ സർവീസ് മോഹം തന്റെ ഉള്ളിൽ വിരിയാൻ കാരണമായതെന്ന് ശാരിക കേളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു. സെർബ്രൽ പാഴ്സിയെ തുടർന്നുള്ള ശാരീരിക അവശതകളെ മറികടന്ന് മകൾ കൊയ്ത് നേട്ടത്തിന്റെ സന്തോഷ കണ്ണീർ അമ്മ രാഗി മറച്ചുവെച്ചില്ല. വിധി സെറിബ്രൽ പാൾസിയുടെ രൂപത്തിൽ തളർത്താൻ ശ്രമിച്ചെങ്കിലും തോറ്റുകൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല ശാരിക എന്ന ഈ മിടുക്കിക്ക്. ഒരു ചിത്രശലഭത്തെ പോലെ ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത് സ്വപ്നം കണ്ടിരുന്ന അവൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാകാനായിരുന്നു കുതിച്ചത്. അതിന് സാധിക്കാത്തതിന്റെ വിഷമത്തിലിരിക്കുമ്പോഴായിരുന്നു കോഴിക്കോട് കളക്ടറായിരുന്ന എൻ പ്രശാന്തിന്റെ കളക്ടർ ബ്രോ എന്ന പുസ്തകം വായിക്കുന്നത്. ആ പുസ്തകം ശാരികയുടെ മനസ്സിൽ സിവിൽ സർവീസ് എന്ന മോഹത്തിന്റെ ചിറകുമുളപ്പിച്ചു. ആ സ്വപ്നത്തിന് പിന്നാലെ അവൾ പറന്നു തുടങ്ങി. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന പ്രൊജക്ട് ചിത്രശലഭം എന്ന പദ്ധതിയിലൂടെ. ഡിഗ്രി കഴിഞ്ഞ് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും, ഫുൾ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നമ്മളെ പ്രശാന്ത് നായർ IAS കളക്ടർ ബ്രോ എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചു. അപ്പോൾ അതിൽ എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റി. ഈ ഒരു അത് എനിക്ക് തോന്നുന്നു അത് വായിക്കുന്ന ആർക്കും ഒരു ദിവസമെങ്കിലും കളക്ടറായാൽ കൊള്ളാം എന്ന് തോന്നും. അങ്ങനെയാണ് എനിക്ക് ആ ഒരു സ്പാർക്ക് വന്നത്. ഫുൾ ടൈം ബുക്ക് വായിക്കുന്ന ഒരാളല്ല, പ്രിപ്പറേഷനിടയിൽ ബോറടിക്കുമ്പോൾ ഒക്കെ വായിക്കും എന്നുള്ളത്. ഇപ്പോൾ കൂടുതലായിട്ടും സെൽഫ് ഹെൽപ്പ് ബുക്കുകളാണ് വായിക്കുന്നത്. കോച്ചിങ് തുടങ്ങുമ്പോഴും ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് സന്തോഷം, എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഓൺലൈനായിട്ടാണ് കോച്ചിങ് ഒക്കെ ചെയ്തത്. പോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്, ഞാൻ ഓൺലൈനായിട്ടായിരുന്നു. താൻ സ്വപ്നം കണ്ട ലക്ഷ്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം ശാരികയെ എത്തിച്ചത് ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിലെ 922 റാങ്കിലാണ്. ശാരികയുടെ ഇടത് കൈയിലെ 3 വിരലുകൾക്ക് മാത്രമേ ചലനശേഷിയുള്ളൂ. എന്നിട്ടും പരസഹായമില്ലാതെ പരീക്ഷ എഴുതി 2 ശ്രമത്തിൽ തന്നെ അവൾ സിവിൽ സർവീസ് സ്വന്തമാക്കി. തനിക്കെന്നും സഹായമായി ഒപ്പമുണ്ടായിരുന്ന അമ്മയും പരിശീലന കാലത്ത് മോക്ക് ഇന്റർവ്യൂ നടത്താനെത്തിയ ഋഷിരാജ് സിംഗിന്റെ വാക്കുകളും വലിയ പ്രചോദനമായെന്ന് ശാരിക പറയുന്നു. ഒപ്പം ദൃഢനിശ്ചയത്തോടെ സ്വപ്നത്തെ പിന്തുടരണമെന്ന് മറ്റുള്ളവരെ സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു. സപ്പോർട്ട് മീൻ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ അച്ഛനും അമ്മയും അനിയത്തി എല്ലാവരും, അച്ഛമ്മ എല്ലാവരും ഉണ്ട് വീട്ടിൽ, എല്ലാ റിലേറ്റീവ്സും, പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ 1 ക്ലാസ് മുതൽ പ്ലസ് ടു അല്ല ഡിഗ്രി വരേക്കും എന്നെ നേല് പോലെ എൻ്റെ കൂടെ നടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെ അക്കാഡമി ഡയറക്ടറായുള്ള ജോബിൻ സാർ, സാറാണ് ഈ സിവിൽ സർവീസിന് വേണ്ടി ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത്. ഏതൊരാവശ്യത്തിന് വിളിച്ചാലും സാറ് കൂടെ ഉണ്ടാവും. നമ്മളിങ്ങനെ ആയത് നമ്മളെ കുറ്റം കൊണ്ടല്ല. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടതും നമ്മളെ ഒരു ഇതാണെന്ന് നമ്മൾ വിചാരിക്കരുത് ആര് എന്തൊക്കെ പറഞ്ഞാലും. അപ്പം നമ്മൾക്ക് ഒരു ഡ്രീമുണ്ടെങ്കിൽ അതിൽ അതിനോട് നമ്മൾക്ക് പൊരുതാൻ അല്ലെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും അതെങ്ങനെയെങ്കിലും നമ്മുടെ അടുത്തെത്തും. അത് അതിന് ഉദാഹരണമാണ് ഞാൻ. മകളുടെ നേട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നിട്ട ദുരിതകാലത്തിന്റെ ഓർമ്മകളിൽ അമ്മ രാഗിയുടെ കണ്ണീരണിഞ്ഞു. അവക്കൊരു എല്ലാവരും പിന്തിരിപ്പിക്കാൻ നോക്കി, എന്നാ വെച്ചാൽ അത്രയും പഠിക്കാനുള്ളത് കൊണ്ട് പറ്റൂലെന്ന് വിചാരിച്ച്. അപ്പോൾ അവക്കൊരു ആത്മവിശ്വാസം, ഞാൻ നേടും എന്നൊരു ആത്മവിശ്വാസം, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഇത്രയുള്ളൂ. സാധാരണ കുടുംബത്തിൽ പിറന്ന ഈ ഭിന്നശേഷിക്കാരി സ്വന്തം പരിമിതികളോട് പടവെട്ടി പൊതുവിദ്യാലയത്തിൽ പഠിച്ച് സിവിൽ സർവീസിന്റെ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് വലിയ പ്രചോദനമായി തീരുകയാണ്. ദൃഢനിശ്ചയവും പരിശ്രമിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ പരിമിതികളെന്നൊന്ന് ഇല്ലെന്ന് തെളിയിക്കുകയാണ് ശാരിക സ്വന്തം ജീവിതത്തിലൂടെ. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.